നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് സിയാമു യൗമി അറഫ, യൗമു അറഫയുടെ ദിവസത്തിലെ നോമ്പ്, അഹ്തസിബു അലല്ലാഹ് അൻ യുകഫ്ഫിറ സനത അല്ലതീ ഖബ്ലഹു വസ്സനത അല്ലതീ ബഅദഹു, രണ്ട് വർഷത്തിലെ അഥവാ തൊട്ടു മുമ്പുള്ള വർഷത്തിലെയും അതിനുശേഷം വരുന്ന വർഷത്തിലെയും പാപങ്ങൾ യൗമു അറഫയുടെ നോമ്പിലൂടെ പൊറുക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അറഫയുടെ ദിവസം ദുൽഹജ്ജു 9 നോമ്പ് നോറ്റാൽ അതിലൂടെ ലഭിക്കുന്ന ശ്രേഷ്ഠത എന്താണ്? രണ്ട് വർഷത്തിലെ പാപങ്ങളാണ് മായ്ക്കപ്പെടുന്നത്. അത് വലിയ പാപമല്ല, മറിച്ച് ചെറിയ പാപങ്ങൾ. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? വലിയ പാപങ്ങളൊക്കെ ആളുകൾ ചെയ്യുക എന്നുള്ളത് അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ചെറിയ പാപങ്ങളൊക്കെ എല്ലാവരിൽ നിന്നും നിരന്തരമായി സംഭവിക്കുന്ന കാര്യമാണ്, പക്ഷേ അതെല്ലാം മായ്ക്കപ്പെടുന്നതാകുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് സൂറത്തു നിസാഇലെ 31-ൽ, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫ്ഫിറു അൻകും സയ്യിആത്തികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. അല്ലാഹു നിഷിദ്ധമാക്കിയ വലിയ പാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാകുന്നു. എന്നാൽ വലിയ പാപങ്ങൾ സംഭവിച്ചാൽ അതിന് തൗബ നിർബന്ധമാണ്, വലിയ പാപങ്ങൾക്ക് തൗബ നിർബന്ധമാണ്. എന്നാൽ ചെറിയ പാപങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പിലൂടെയും നമസ്കാരത്തിലൂടെയും എല്ലാം പൊറുക്കുന്നതാകുന്നു. അപ്രകാരം രണ്ട് വർഷത്തിലുള്ള മുഴുവൻ ചെറിയ പാപങ്ങളും പൊറുക്കപ്പെടും. രണ്ട് വർഷം എന്ന് പറയുമ്പോൾ നമ്മളതിനെ നിസ്സാരമായി കരുതരുത്. ഏകദേശം 730 ഏകദേശം 730 ദിവസങ്ങളിൽ സംഭവിച്ച ചെറിയ പാപങ്ങളെല്ലാം തന്നെ ഈ ഒരൊറ്റ ദിവസത്തെ നോമ്പിലൂടെ മായ്ക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ യൗമു അറഫയുടെ ദിവസം, ആ ദിവസത്തിലെ നോമ്പിനെ നമ്മൾ നിസ്സാരമായി കരുതരുത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ദിവസം നോമ്പനുഷ്ഠിക്കേണ്ടതാണ്. എന്നാൽ അറഫയിൽ നിൽക്കുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അന്ന് നോമ്പ് ഒഴിവാക്കലാണ് അവർക്ക് കൂടുതൽ ഖൈർ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നിന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരുന്നില്ല എന്നും സ്വഹാബികൾ അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് നോറ്റിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയിച്ചപ്പോൾ പ്രവാചകൻ അവർ പാല് കൊണ്ടുപോയി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാല് കുടിക്കുകയും ചെയ്തു, കാരണം നോമ്പുകാരനല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇത് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഹാജിമാരായ ആളുകൾക്ക് മറ്റു ദിക്റുകൾക്കും ദുആകൾക്കുമെല്ലാം അവർക്ക് ആവേശം ലഭിക്കേണ്ടതുണ്ട്, അതിനുള്ള ഒരു ആരോഗ്യം അവർക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് നോമ്പ് നോൽക്കൽ നല്ലതല്ല. എന്നാൽ ഹാജിമാരല്ലാത്ത ആളുകളൊക്കെ ഈ നോമ്പ് വളരെ ആവേശപൂർവ്വം പ്രാധാന്യത്തോടുകൂടി നോൽക്കേണ്ടതാണ്. കാരണം രണ്ട് വർഷത്തിലെ ചെറിയ പാപങ്ങളാണ് മായ്ക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. وَذَكِّرْ فَإِنَّ الذِّكْرَى تَنْفَعُ الْمُؤْمِنِينَ وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونِ.